നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വീണ്ടും MSN വരുന്നു. നെയ്മർ ജൂനിയറെ ഇന്റർ മയാമിയിലെത്തിക്കാൻ ലിയോ മെസ്സി ശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാള മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇതിൻ്റെ സോഴ്സ് എന്താണ്, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നെയ്മർ ജൂനിയർ ഇപ്പോഴുള്ളത് സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽഹിലാലിലാണ്. വലിയ തുക കൊടുത്താണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. 2025 ജൂൺ വരെയാണ് അദ്ദേഹത്തിന് അവിടെ കരാറുള്ളത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ അവിടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഫ്രീ ഏജന്റ് ആവും. ആ ഘട്ടത്തിൽ ഇന്റർ മയാമി നെയ്മറെ സ്വന്തമാക്കും എന്ന തരത്തിലാണ് വാർത്തകൾ ഉള്ളത്. ഏതായാലും നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ഈ വാർത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രസീലിയൻ മാധ്യമം UOL പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവരുടെ ലേഖകൻ റാഫേൽ റെയ്സ് റിപ്പോർട്ട് ചെയ്തനുസരിച്ച് ലിയോ മെസ്സിക്ക് നെയ്മർ ജൂനിയറെ ഇന്റർ മയാമിയിൽ എത്തിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ MLS ഫൈനാൻഷ്യൽ റൂളുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ആ വാർത്തയുടെ ടൈറ്റിലിൽ പറഞ്ഞിരുന്നത്. വാർത്തയിൽ അവർ വിശദമായിട്ട് പറയുന്നത് വീണ്ടും MSN ട്രയോയെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ലിയോ മെസ്സി പോകുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ഡിറ്റർമൈൻഡ് ആണ്. ലൂയിസ് സുവാരസിനെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെയ്മറെ കൂടി എത്തിക്കാൻ, തൻ്റെ പ്രിയ സുഹൃത്ത് നെയ്മറെ കൂടി എത്തിക്കാൻ ലിയോ മെസ്സി ശ്രമങ്ങൾ നടത്തുന്നത്. ഇത് ഇപ്പോൾ ലിയോ മെസ്സിയുടെ ഈ ഒരു ആഗ്രഹം, ഇന്റർ മയാമിയുടെ ഈ ഒരു താല്പര്യം നെയ്മർ ജൂനിയറുടെ സ്റ്റാഫിനും അറിയാം. ഒരു പക്ഷേ അൽ ഹിലാലുമായിട്ടുള്ള കോൺട്രാക്ട് അടുത്ത വർഷത്തിൻ്റെ പകുതിയോടുകൂടി അവസാനിക്കുമ്പോൾ ഇന്റർ മയാമിയിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി സ്റ്റഡി ചെയ്യുകയാണ് എന്നാണ് UOLന്റെ റിപ്പോർട്ട്. പക്ഷേ നെയ്മർ ജൂനിയറെ സൈൻ ചെയ്യുക എന്നുള്ളത് നിലവിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി സംഭവിക്കേണ്ട കാര്യം, ഒന്നുകിൽ നെയ്മർ ജൂനിയർ ഒരു സിംബോളിക് സാലറി, അതായത് സാലറി വളരെ കുറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവണം, ഇപ്പോൾ ലൂയിസ് സുവാരസ് ഒക്കെ ചെയ്ത പോലെ. അതല്ലെങ്കിൽ ഈ ഇന്റർ മയാമി അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെ വിൽക്കേണ്ടി വരും. എങ്കിലും മാത്രമേ ആ ഒരു ഫൈനാൻഷ്യൽ റൂം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇന്റർ മയാമി കളിക്കുന്ന MLS സാലറി ക്യാപ്പ് ഉണ്ട്. അതിന് മുകളിൽ മൂന്ന് താരങ്ങളെ മാത്രമേ ഡെസിഗ്നേറ്റഡ് പ്ലേയേഴ്സ് എന്ന രൂപത്തിൽ സൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓൾറെഡി ഡെസിഗ്നേറ്റഡ് പ്ലേയേഴ്സ് ആയിട്ട് അവിടെ മൂന്ന് പേരുണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് ലിയോ മെസ്സിയാണ്, മറ്റൊന്ന് സെർജിയോ ബുസ്കറ്റ്സ് ആണ്, പിന്നെ ലിയാൻഡ്രോ കമ്പാനയാണ്. സോ ഈ താരങ്ങൾക്കൊക്കെ 2025 അവസാനം വരെ മയാമിയിൽ കോൺട്രാക്റ്റുമുണ്ട്. അങ്ങനെ വരുമ്പോൾ 2025 മധ്യത്തിൽ നെയ്മറെ കൊണ്ടുവരിക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല. സോ ഇതൊക്കെ ഇങ്ങനെ റൂമറുകളായിട്ട് പ്രചരിച്ചു വരുന്നു എന്നല്ലാതെ ഇതിൽ വലിയ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇന്റർ മയാമിയുടെ ന്യൂസുകളൊക്കെ തരുന്ന ട്വിറ്റർ ഹാൻഡിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, റൂമർ വളരെ ശക്തമായിട്ട് നെയ്മർ ജൂനിയർ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും കറന്റ്ലി ആ ട്രാൻസ്ഫർ ഇമ്പോസിബിൾ ആണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നെയ്മറെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇപ്പോ അത്തരം ഒരു നീക്കം എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഒരിക്കലും പോസിബിൾ ആവാത്ത ഒരു നീക്കമായിരിക്കും അത് എന്നുകൂടിയാണ് റിപ്പോർട്ടിലുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.